നമസ്കാരം. ഞാനിന്ന് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാൻ പോകുന്ന കാര്യം പലരും അനുഭവിച്ചിട്ടുള്ളതാണ്. ഞാൻ കേട്ടറിഞ്ഞതോ ആരെങ്കിലും പറഞ്ഞറിഞ്ഞതോ ആയിട്ടുള്ള കാര്യമല്ല, കണ്ണുകൊണ്ട് കണ്ട് നേരിട്ട് അനുഭവിച്ചറിഞ്ഞ ഒരു കാര്യമാണ്. മറ്റൊന്നുമല്ല, നമ്മുടെ മെഡിക്കൽ കോളേജിലെ അവസ്ഥ തന്നെയാണ്. വിഷയം പുതിയതല്ലെങ്കിലും അതിൻ്റെ ഗൗരവം വളരെയേറെ വലുതാണ്. അത് നേരിട്ട് കണ്ടതുകൊണ്ടാണ് നിങ്ങളോട് സംസാരിക്കേണ്ടി വരുന്നത്. വളരെ അത്യാവശ്യമായി കോട്ടയം മെഡിക്കൽ കോളേജിൽ എനിക്ക് പോകേണ്ടി വന്നു. നമ്മുടെ എല്ലാ മെഡിക്കൽ കോളേജുകളെക്കുറിച്ചും സർക്കാർ ആശുപത്രികളെക്കുറിച്ചുമുള്ള വാർത്തകളൊക്കെ എല്ലാ മാധ്യമങ്ങളിലും ഇപ്പോൾ കാര്യമായിട്ട് അവർ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. റിപ്പോർട്ട് ചെയ്തിട്ടും ഫലമൊന്നുമില്ല. അതൊരു വശത്ത് നേരിട്ട് അനുഭവിച്ചയാൾ എന്ന സ്ഥിതിക്ക് ഞാൻ പറയട്ടെ, നമ്മുടെ ഡോക്ടർമാരുടെയോ നമ്മുടെ നഴ്സുമാരുടെയോ നമ്മുടെ ആരോഗ്യ പ്രവർത്തകരുടെയോ ഒന്നും യോഗ്യതയിലോ അവരുടെ കാര്യക്ഷമതയിലോ അവരുടെ ജോലിയെ പറ്റിയോ ഒരു സംശയവും ഒരു തർക്കവും നമുക്ക് വേണ്ട. ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ തന്നെ അവരവരുടെ കഴിവ് ഉപയോഗിക്കുന്നുണ്ട്. അവർക്കെല്ലാം നല്ല ആത്മാർത്ഥതയുള്ളവരാണ്. അവരുടെ ജോലി കൃത്യമായി ചെയ്യുന്നവരുമാണ്. പക്ഷേ അവിടുത്തെ ഒരു സിസ്റ്റം, ICU കിടക്കുന്ന പേഷ്യൻ്റ് ആണെങ്കിൽ പോലും അവർക്ക് എമർജൻസി ആയിട്ട് ചെയ്യേണ്ട ടെസ്റ്റുകളും ECG, എക്സ്റേ, ബ്ലഡ് ടെസ്റ്റ് എന്നിവയൊക്കെ ഉൾപ്പെടെ അടിക്കടി അവരിങ്ങനെ എഴുതി തന്നുകൊണ്ടേയിരിക്കും അകത്ത് നിന്ന് നഴ്സുമാർ. പുറത്ത് നിൽക്കുന്നവർ അത് കൊണ്ടുപോകേണ്ടത് 15-20 സ്ഥലങ്ങളിലാണ്. അറ്റ്ലീസ്റ്റ് ഈ ICUയിലെങ്കിലും കിടക്കുന്ന പേഷ്യൻറ്റിന് വേണ്ട പരിശോധനകളും അതിൻ്റെ ബില്ലിംഗ് സംവിധാനവും ഒക്കെ അതിനോട് ചേർന്ന് നടത്തുക എന്നുള്ളത് എന്നേ ചെയ്യേണ്ട കാര്യമാണ്. ഈ 2024 നമ്മൾ എത്തിയിട്ടും നമ്മുടെ എല്ലാ സ്ഥാപനങ്ങളും ലോകം മൊത്തവും ഇത്രയും കമ്പ്യൂട്ടർവൽകൃതമായ ഈ സമയത്തും 35 രൂപയുടെ ഒരു ECG ബില്ലടയ്ക്കാൻ ഒരു 1.5 കിലോമീറ്റർ എങ്കിലും നടന്നിട്ടുണ്ട് ഞാൻ. ആ കാഷ്വാലിറ്റി 101 നമ്പറിൽ കൊണ്ട് അടയ്ക്കണം എന്ന് പറഞ്ഞ് ECG 35 രൂപ മാത്രമുള്ള ഒരു ബില്ല്. ICUയിൽ വളരെ ക്രിട്ടിക്കലായിട്ട് പേഷ്യൻ്റ് കിടക്കുകയാണ്. നമ്മൾ ഇവിടുന്ന് ആ ക്യൂവിൽ ചെന്ന് എത്തണമെങ്കിൽ തന്നെ കുറേ സമയമെടുക്കും. പ്രത്യേകിച്ച് ആദ്യമായിട്ട് ചെല്ലുന്ന ആളുകളാണെങ്കിൽ യാതൊരു മാർഗവുമില്ല അത് കണ്ടുപിടിക്കാൻ. എങ്കിൽ വഴി കൃത്യമായിട്ട് അറിയിക്കുന്ന തരം ബോർഡുകൾ ഇടയ്ക്കിടയ്ക്ക് സ്ഥാപിക്കുക, അത് ചെയ്തിട്ടില്ല. ആ സ്ഥാപനത്തെക്കുറിച്ച് മെഡിക്കൽ കോളേജിനെ കുറിച്ച് അറിയാവുന്ന ഒരാളാണെങ്കിൽ എങ്ങനെങ്കിലും തപ്പിത്തറഞ്ഞു പോകാം. അവിടെ ചെന്നാൽ തന്നെ കിലോമീറ്ററുകളോളം നീളുന്ന ക്യൂ ആയിരിക്കും. ആ ക്യൂവിൻ്റെ ഏറ്റവും ഒടുവിൽ ചെന്ന് നിൽക്കുകയേ നമുക്ക് മാർഗമുള്ളൂ. ICUയിലെ ക്രിട്ടിക്കലായിട്ട് കിടക്കുന്ന പേഷ്യൻ്റ് ആണെന്ന് പറഞ്ഞാൽ പോലും ഒന്ന് മാറിത്തരാത്ത, ഒരു നിമിഷം ഒന്ന് ക്ഷമിക്കാൻ കഴിയാത്ത ആളുകളും നമ്മുടെ കേരളത്തിൽ ഇന്നുണ്ട്. മനസാക്ഷി ഇല്ലാത്തവരും മനസാക്ഷി ഉള്ളവരുമായിട്ടുള്ള ആളുകളൊക്കെ ഉണ്ട്. അതവിടെ നിൽക്കട്ടെ, അത് അവരുടെ കാര്യം. ഇത്രയും ക്യൂ നിന്ന് ഈ റിസൾട്ട് വാങ്ങിച്ചുകൊണ്ട് ചെല്ലുമ്പോഴേക്കും പേഷ്യൻറ്റിൻ്റെ നില ആ ഗുരുതരാവസ്ഥയും കടന്ന് അതീവ ഗുരുതരാവസ്ഥയിലെത്തിയിട്ടുണ്ടാകും. അതുമാത്രമല്ല, ഈ ബ്ലഡ് സാമ്പിളുകളൊക്കെ ICUയിൽ നിന്ന് ഇവർ തരുന്നു. ICUയിലൊക്കെ എത്ര ഡിഗ്രി ടെമ്പറേച്ചർ ആണ് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്ന് നമുക്കറിയാം. നമ്മുടെ ബോഡി ടെമ്പറേച്ചർ എത്രയാണ്, അത് വ്യത്യാസമുണ്ട്. ഈ ബോഡിയിൽ നിന്നെടുക്കുന്ന ബ്ലഡ് ഈ പുറത്തെ ക്ലൈമറ്റിൽ ഈ പുറത്തെ താപനിലയിൽ ഇത്രയും സമയം നമ്മുടെ കയ്യിലിരിക്കുകയാണ്. ആ ബ്ലഡ് സാമ്പിൾ കൊണ്ട് ഒരു 1.5 മണിക്കൂറെങ്കിലും ഞാൻ അവിടെ ചുറ്റിത്തിരിഞ്ഞിട്ടുണ്ട് പലയിടത്തായിട്ട് കൊടുക്കാൻ വേണ്ടി. ഒന്ന് ACR ലാബിലാണ്, ഒന്ന് മറ്റൊരു ലാബിലാണ്, പിന്നെ അവർ തന്നെ റെക്കമെൻഡ് ചെയ്യുന്നു. ഒരു ലാബിൻ്റെ പേരെടുത്തവരകത്ത് നിന്ന് പറയുകയാണ്, ഇതിൻ്റെ പിന്നിൽ എന്താണെന്ന് നമുക്കറിയില്ല, ഇന്ന ലാബിൽ കൊടുക്കണം എന്ന് പറഞ്ഞ് അവർ തരുന്നുണ്ട്. മെഡിക്കൽ കോളേജ് എന്ന് പേര് മാത്രമേ ഉള്ളൂ. ഒരു പ്രൈവറ്റ് ആശുപത്രിയുടെ ഏകദേശം എല്ലാ സ്വഭാവങ്ങളും നമ്മുടെ മെഡിക്കൽ കോളേജിനുണ്ട്. പ്രത്യേകിച്ച് സാമ്പത്തികമായി പരാധീനതയിലുള്ളവരും ഏറ്റവും അത്യാവശ്യക്കാരും. ഇപ്പോൾ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ളവർ മെഡിക്കൽ കോളേജിനെ ആശ്രയിക്കുന്നുണ്ട്. അതല്ലാതെ പല പ്രൈവറ്റ് ആശുപത്രികളിലും ചികിത്സ നമുക്ക് സാധ്യമായതെല്ലാം ചെയ്തു, ഇനി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകൂ എന്ന് പറഞ്ഞ് റെഫർ ചെയ്ത് വരുന്ന വളരെ ക്രിട്ടിക്കലായിട്ടുള്ള പേഷ്യൻസ് ഉണ്ട്. കാഷ്വാലിറ്റിയിൽ വരുന്ന ആക്സിഡൻറ്റ് കേസുകളുണ്ട്. അവർക്കെല്ലാം നന്നായിട്ട് ചികിത്സ കൊടുക്കാൻ കഴിവുള്ള ഡോക്ടർമാരും നഴ്സുമാരും അവിടെ ഉണ്ട്. പക്ഷെ അവിടുത്തെ സൗകര്യങ്ങൾ ഇതൊക്കെ നമ്മൾ TVയിലൂടെ അറിയുമ്പോഴും പത്രത്തിലൂടെ അറിയുമ്പോഴും നമുക്ക് നേരിട്ടൊരു അനുഭവം വരുമ്പോഴാണ് നമ്മളത് നേരിട്ട് അറിയുന്നത്. അവിടെ ഞാൻ മാത്രമല്ല, അവിടെ ഉണ്ടായിരുന്ന സകല മനുഷ്യരും സർവ്വസാധാരണക്കാരായിട്ടുള്ള സ്ത്രീകളാണ് കൂടുതലും. അവർ നട്ടം തിരിയുകയാണ്. പലരും വീഡിയോയ്ക്ക് മുന്നിൽ വന്ന് നിന്ന് നമ്മളോട് കാര്യങ്ങൾ സംസാരിക്കാൻ അവർക്ക് പേടിയാണ്. അല്ലെങ്കിൽ അവിടുത്തെ ചില ആരോഗ്യ പ്രവർത്തകരെങ്കിലും നമ്മളോട് മുഷിഞ്ഞ് സംസാരിക്കുന്നു. അല്ലെങ്കിൽ ബൈസ്റ്റാൻഡറെ ഒരു എന്തോ ഒരു ശത്രുവിനെ പോലെയോ അല്ലെങ്കിൽ ഒരു യാചകരോട് പെരുമാറുന്നത് പോലെയോ അവരുടെ ഔദാര്യം കൈപ്പറ്റാൻ വേണ്ടി നമ്മൾ ചെന്നത് എന്നതുപോലെ പെരുമാറുന്ന ആളുകളുമുണ്ട്.
ECG റൂമിൽ ആ റിസൾട്ടിന് വേണ്ടി ഒരു 1.5-2 മണിക്കൂറോളം കാത്തു നിന്നിട്ടുണ്ട്. നിങ്ങൾ ചിന്തിക്കണം, ഇതൊക്കെ നമ്മൾ കളക്ട് ചെയ്യുന്നത് ICU കിടക്കുന്ന പേഷ്യന്റിന് വേണ്ടിയിട്ടാണ്. ഓരോ നിമിഷവും നമ്മൾ വൈകാരികമായി കൈകാര്യം ചെയ്യുന്ന ഒരു സമയം. ഇതിപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിലെ കാര്യം മാത്രമല്ല, എല്ലാ മെഡിക്കൽ കോളേജുകളിലെയും അവസ്ഥ ഇതാണ്. പിന്നെ ഒരുപാട് കാര്യങ്ങളിൽ പുരോഗമനമുണ്ട്. ഇപ്പം ആഹാരം കഴിക്കാനുള്ള സ്ഥലമാണെങ്കിലും അവിടുത്തെ ക്ലീനിങ് സെക്ഷനൊക്കെ ആണെങ്കിലും നന്നായിട്ട് അവർ ജോലി ചെയ്യുന്നുണ്ട്. ICU വളരെ വൃത്തിയായിട്ട്, അതൊക്കെ നല്ല കാര്യങ്ങളൊക്കെ നമ്മൾ നല്ലതെന്ന് തന്നെ പറയും. ചികിത്സയുടെ കാര്യത്തിലും ഒരു തർക്കവും രണ്ടു വശവും ഇല്ല, നല്ല ചികിത്സയും കിട്ടുന്നുണ്ട്. പക്ഷേ പിന്നെ അവിടുത്തെ ബിൽഡിങ്ങിൻ്റെ പരിതാപകരമായ അവസ്ഥ, ആ കോൺക്രീറ്റ് എല്ലാം അടർന്ന് അതിൻ്റെ കമ്പിയെല്ലാം പുറത്ത് തെളിഞ്ഞ് കാണുന്ന രീതിയിലാണ്. ഒരു ചെറിയ വീഡിയോ മറ്റോ ഞാൻ ആ വീഡിയോ എടുക്കാനുള്ള ഒരു മാനസികാവസ്ഥയൊന്നും അവിടെ ചെന്നപ്പോൾ ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് കൂടുതൽ വീഡിയോ ഒന്നും അവിടെ നിന്ന് എടുക്കാതിരുന്നത്. ആളുകൾക്ക് സ്ഥല സൗകര്യങ്ങൾക്ക് പരിമിതിയുണ്ട്. പിന്നെ മാരക രോഗങ്ങളുമായിട്ട് വരുന്നവരിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് രോഗവ്യാപനത്തിനുള്ള സാധ്യത വളരെ വലുതാണ് അവിടെ. അതുപോലെ തന്നെ മറ്റൊന്നാണ് ഈ രോഗികൾക്ക് കൂട്ട് ഇരിപ്പുകാർ വരുന്നുണ്ട്, അല്ലെങ്കിൽ രോഗികളെ കാണാൻ ആളുകൾ വരുന്നുണ്ട്, അവർക്കിവർ ഇഷ്യൂ ചെയ്യുന്ന ഒരു പാസ്. വളരെ ഇത്രയും മെനക്കെട്ട ഒരു പരിപാടി, ഇത്രയുമൊക്കെ പുരോഗമനപരമായിട്ട് ചിന്തിക്കുന്ന ആളുകൾ ഇവരുടെ കൂട്ടത്തിലുണ്ടെന്ന് പറയുന്നു, അല്ലെങ്കിൽ നമ്പർ 1 ആണെന്ന് ഇവർ പറയുന്നു. ഇത്രയും സാധാരണക്കാരെ നേരിട്ട് ബാധിക്കുന്ന ഈ ദുരിതങ്ങൾക്ക് എന്താണ് ഇവരൊരു പരിഹാരം കണ്ടെത്താത്തത്? അത് ലുലുമാളൊന്നും അല്ലല്ലോ ആരും പെട്ടെന്ന് ഈ വരുന്നവരെല്ലാം കയറി ചെന്ന് ചുമ്മാതെ കണ്ടിട്ട് ഇറങ്ങാൻ. അത്രയും ക്രിട്ടിക്കലായിട്ടുള്ള ഒരു പേഷ്യൻറ്റിനെ വളരെ വേണ്ടപ്പെട്ടവർ അവസാനമായൊന്ന് കാണാൻ ചെല്ലുന്നു, അല്ലെങ്കിൽ അവർക്ക് ആവശ്യമായ സാധനങ്ങൾ പുറത്തുനിന്ന് കൊണ്ടുവരുന്നു. അവിടുത്തെ സെക്യൂരിറ്റികളൊക്കെ ഒരു മനുഷ്യത്വമില്ലാതെ പെരുമാറുന്നു. അവർക്ക് കിട്ടിയിരിക്കുന്ന ഓർഡർ ആയിരിക്കും അവരനുസരിക്കുന്നത്. ഒരു കാർഡ് അവർ ഇഷ്യൂ ചെയ്യും, ആ ഒരു കാർഡേ ഉണ്ടാവുകയുള്ളൂ. ആ പേഷ്യൻ്റ് കിടക്കുന്നിടത്ത് നിന്നും കൂടെയുള്ള ബൈസ്റ്റാൻഡർ ഇത്രയും കിലോമീറ്റർ നടന്ന് ഇവിടെ എത്തി നമ്മുടെ കയ്യിലേക്ക് പാസ് കൈമാറ്റം ചെയ്താലേ നമുക്ക് അങ്ങോട്ട് കയറിപ്പോകാൻ പറ്റുള്ളൂ. ഒരു സമയത്ത് ഒരാളെ മാത്രമേ ഒരു പാസുമായി കടത്തിവിടുകയുള്ളൂ. അതിനുശേഷം മറ്റ് 1.5 മണിക്ക് ശേഷവും മറ്റാണ് 10 രൂപയുടെ ഒരു പാസ് കൊടുക്കും. അതുകൊണ്ട് 4 മണി വരെ കയറുകയും ഇറങ്ങുകയും ചെയ്യാം. പിന്നെ നമ്മൾ പലതവണ കയറി ഇറങ്ങുമ്പോഴും ഒക്കെ പെട്ടെന്നായിരിക്കും ഒരു ടെസ്റ്റ് നടത്തിയതിൻ്റെ റിസൾട്ടും കൊണ്ട് നമ്മൾ ഓടിപ്പാഞ്ഞൊക്കെ ആയിരിക്കും വരുന്നത് ICU. ആ സമയത്ത് അവരെ പാസ് കാണിച്ച് ബോധ്യപ്പെടുത്തുക, ഉടനെ കൈ തടഞ്ഞ് അവിടെ നിർത്തുക. ഓരോ നിമിഷവും നമ്മൾ വിലപ്പെട്ടതായിട്ട് കണ്ടുകൊണ്ടാണ് അവിടെ മെഡിക്കൽ കോളേജിനുള്ളിൽ കിടക്കുന്ന ഒരാളിനെ നമ്മൾ ചെന്ന് കാണുക. ഒരു ബൈസ്റ്റാൻഡർ അകത്ത് കയറി പോകാമെന്ന് പറഞ്ഞാൽ അത് അനാവശ്യമായിട്ടൊന്നും പോകുന്നവരല്ല. അതാദ്യം മനസ്സിലാക്കുക. ഇപ്പം അവിടുത്തെ ജീവനക്കാരെ ഒന്നും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, മുകളിൽ നിന്നുള്ള ഓർഡറാണ് അവരൊക്കെ അനുസരിക്കുന്നത്. ആരോഗ്യമന്ത്രി ദയവായിട്ട് അടിയന്തരമായിട്ട് ശ്രദ്ധയെത്തേണ്ട ഒരു മേഖലയാണ്. ഒരുപാട് പേർ ബുദ്ധിമുട്ടുന്നുണ്ട്. അവിടെയുള്ള ജീവനക്കാരോട് ഇത് തുറന്നു പറയാൻ അവർക്ക് പേടിയുള്ള ആളുകളുണ്ട്. പുരുഷന്മാർ വരെ ഞാനിതിനെക്കുറിച്ച് എതിർത്ത് സംസാരിച്ചപ്പോൾ പറഞ്ഞു, അങ്ങനൊന്നും സംസാരിക്കരുത് മോളെ, അവർക്ക് നമ്മളോട് പിണക്കം കാണിക്കും. നമ്മുടെ സർക്കാർ ആശുപത്രികൾ നമുക്ക് നല്ല ചികിത്സ തരാൻ വേണ്ടി ഇവർക്ക് ഇത്രയും ശമ്പളം കൊടുത്തിരിക്കുന്നു. അവരുടെ അടുത്ത് നമുക്ക് കാര്യങ്ങൾ തുറന്നു പറയാൻ പറ്റാത്ത അവസ്ഥ. ഏറ്റവും പ്രധാനപ്പെട്ടതായി കാണേണ്ട ഒരു കാര്യം, ഈ രോഗികളുടെ രക്തസാമ്പിൾ പരിശോധനയും അതിൻ്റെ ബില്ലിങ്ങുമൊക്കെ അതാത് സെക്ഷനിലാക്കൂ. ദയവ് ചെയ്ത്, ജീവൻ കയ്യിൽ പിടിച്ചുകൊണ്ട് നടക്കുന്നവരാണ് അവിടെ ഉള്ളത്. വേറെ ഒരു മാർഗവുമില്ലാതെ, അല്ലെങ്കിൽ ജീവനും അല്ലെങ്കിൽ ജീവിക്കുമോ മരിക്കുമോ എന്നതിനിടയിൽ വളരെ ക്രിട്ടിക്കലായിട്ട് കിടക്കുന്ന പേഷ്യൻറ്റുകൾക്ക് വരെ ഇങ്ങനെ ഇട്ട് ഓടിച്ച് ഒരു റിസൾട്ട് വളരെ വൈകുന്ന ഒരവസ്ഥ. ആ റിസൾട്ട് കിട്ടി വരുമ്പോൾ സമയമാവും, അത് വാങ്ങിക്കൊണ്ട് വരാൻ അതിന് ഇരട്ടി സമയമാണാകുന്നത്. അവിടെ ചെന്ന് ഇത്രയും വലിയ ക്യൂകൾ, ഇതിനൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു സംവിധാനം ഉണ്ടാക്കണ്ടേ നിങ്ങൾ? കുറഞ്ഞ പക്ഷം ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ വളരെ അടിയന്തരമായി രക്തപരിശോധന അതിൻ്റെ റിസൾട്ടുകൾ ലഭ്യമാക്കേണ്ടവർക്ക് ICU അടുത്ത് തന്നെയെങ്കിലും അതിനുള്ള സംവിധാനം ഉണ്ടാക്കണ്ടേ? ഇത് എവിടൊക്കെയാണ് എന്തൊക്കെയാണെന്ന് ഗൂഗിൾ മാപ്പ് ഉപയോഗിച്ച് നോക്കേണ്ട ഒരവസ്ഥയാണ് അവിടെ. വളരെ ദയനീയം. ഇത്രയും നാളുകളായിട്ടും നമ്മുടെ മെഡിക്കൽ കോളേജുകൾ ഇതേ അവസ്ഥയിൽ തന്നെ തുടരുകയാണ് എന്ന് പറയുന്നതിൽ അപമാനം തോന്നുകയാണ്. ഇതിപ്പോൾ തേങ്ങ പത്തരച്ചാലും താളല്ലേ കറി എന്ന് പറയുന്ന ഒരവസ്ഥയിലാണ്. എത്ര നല്ല കഴിവുള്ള ഡോക്ടർമാരോ നേഴ്സുമാരോ എല്ലാം ഉണ്ടെന്ന് പറഞ്ഞാലും അവർ ചെയ്യേണ്ട സിസ്റ്റം ഇതല്ലേ? അവർക്ക് പറ്റുന്നതെല്ലാം അവരാഞ്ഞു പിടിച്ച് അവിടെ ചെയ്യുമ്പോൾ ഈ സിസ്റ്റം മാറാതെ എങ്ങനെയാണ് ശരിയാകുന്നത്? ഇതുവരെ എന്താണ് ഇതിലൊരു ഗൗരവം തോന്നാത്തത്? ഒരു മന്ത്രിയോ മുഖ്യമന്ത്രിയോ പോയിട്ടൊരു MLA പോലും മെഡിക്കൽ കോളേജിൽ ചികിത്സ നേടുന്നുണ്ടോ? ഒരാൾ ഒരു ദിവസം അവിടെ നിന്ന് കിടന്ന നിങ്ങൾക്കറിയാം അതിൻ്റെ ബുദ്ധിമുട്ട്. ഏറ്റവും പാവപ്പെട്ട കുഞ്ഞു കുട്ടികളെയും കൊണ്ട് വരുന്ന, വീട്ടിലാരും നോക്കാൻ ആളില്ലാത്ത ആളുകൾ കാണും. അപ്പോൾ കുഞ്ഞു കുട്ടികളെയൊക്കെ കൊണ്ടാണ് അവർ വരുന്നത്. ആളുകളുടെ എന്ന് വെച്ചാൽ മെനക്കെട്ട് അവസാനം ഈ ബൈസ്റ്റാൻഡർ തന്നെ ഈ കിടക്കുന്ന പേഷ്യൻറ്റ് മരിക്കാൻ പ്രാർത്ഥിക്കേണ്ടവർ ഒരവസ്ഥയിലെത്തുകയാണ്. വരുന്ന ബൈസ്റ്റാൻഡർ പിന്നെ രോഗിയായി അവിടെ അഡ്മിറ്റ് ആകേണ്ട അവസ്ഥ.
അത്രയും ദുരിത കയത്തിൽ കടന്ന് ഉഴറുകയാണ് മെഡിക്കൽ കോളേജുകളിലെ ജനങ്ങൾ. നമ്മൾ ഈ വീട്ടിലിരുന്ന് നമ്മൾ ഈ വായിച്ചറിയുന്നതോ കണ്ടറിയുന്നതോ അല്ല, വളരെ വലിയ ദുരിതമാണ് അവിടെ നേരിടേണ്ടി വരുന്നത്. ഓരോ മെഡിക്കൽ കോളേജുകളിലെ അവസ്ഥ അതുതന്നെയായിരിക്കും. തിരുവനന്തപുരത്തേക്ക് കാര്യം ഏതൊക്കെയോ മാധ്യമങ്ങളിൽ അതിനെക്കുറിച്ചൊരു പരമ്പര തന്നെ വരുന്നുണ്ട്, നമ്മുടെ ആശുപത്രികളിലെ ശോചനീയാവസ്ഥ. ഇത് ഇതിൽ മാറ്റം വരണം. എന്തിനാണ് ഇത്രയും ഫണ്ടുകൾ ഓരോ വർഷവും ഓരോ ബജറ്റിലുമൊക്കെ അനുവദിച്ചുകൊണ്ടേയിരിക്കുകയാണ്? ഇന്ന ഇന്ന പരിഷ്കാരങ്ങൾ, അത് വരും ഇത് വരും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്താണ് ഇവിടെ ചെയ്യുന്നത്? ഇത്രയും രോഗവ്യാപനം ഉണ്ടാകുകയാണ്. രക്തസാമ്പിൾ പരിശോധിക്കുന്നതിൽ 90% H1N1 ഒക്കെ പോസിറ്റീവ് ആയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ. ഈ ഒരു അടിയന്തര സാഹചര്യത്തിൽ പോലും ജനങ്ങൾക്ക് അത്യാവശ്യമുള്ള സൗകര്യങ്ങൾ, അല്ലെങ്കിൽ ഇത്രയും ജനങ്ങളെ ഉൾക്കൊള്ളാവുന്ന നിലയിലേക്ക് മെഡിക്കൽ കോളേജിലെ സൗകര്യങ്ങൾ മാറ്റുക, മനുഷ്യരെ ഇട്ട് പ്രയാസപ്പെടുത്താതിരിക്കാൻ ശ്രമിക്കുക, അതാണല്ലോ നമ്മുടെ ഒരു അജണ്ട, അത് തന്നെയാണ്. എന്നാലും ഈ ജീവൻ കൈപ്പിടിച്ചുകൊണ്ട് പോകുന്ന ജനങ്ങളുടെ ജീവന് വില പറയുന്ന രീതിയിൽ നമ്മളെ നശിക്കുകയാണ്. നമ്മൾ പല ടെസ്റ്റുകളും, പല കൂടിയ ടെസ്റ്റുകളും ആവട്ടെ കുറഞ്ഞ ടെസ്റ്റുകളാവട്ടെ, ഈ പ്രൈവറ്റിനെ വെല്ലുന്ന രീതിയിലുള്ള പണച്ചെലവ് വരെ ചില ദിവസങ്ങളിൽ അവിടെ ഉണ്ടാകാറുണ്ട്. ഇവിടെ മെഡിക്കൽ കോളേജാണ് ഇവിടെ സൗജന്യമാണെന്നൊന്നും വിചാരിക്കേണ്ട. ആരോഗ്യ ഇൻഷുറൻസ് ഉള്ളവർ അതിൻ്റെ പേരിൽ ബുദ്ധിമുട്ടുന്നുണ്ട്. ആരോഗ്യ ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ ആ ആരോഗ്യ ഇൻഷുറൻസ് ആർക്കാണോ ഉള്ളത്, ആരുടെ പേരിലാണോ ഉള്ളത്, അവർ നേരിട്ട് ചെന്ന് അത് കൈപ്പറ്റേണ്ട അവസ്ഥ. അതിനൊരു വലിയ ഫോർമാലിറ്റി, അതില്ലാത്തവർക്ക് അതിൻ്റെ ഇരട്ടി പണച്ചെലവ്. നിങ്ങൾ മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികളുമായിട്ട് പകത് പോക്കാനും രാഷ്ട്രീയം കളിക്കാനും ഒന്നും അല്ല, പൊതുജനങ്ങളുടെ ജീവൻ. ഇപ്പം മുല്ലപ്പെരിയാറിൻ്റെ വിഷയത്തിൽ പറയുന്നു അതിനെക്കുറിച്ച് ജനങ്ങൾ പരിഭ്രാന്തരാകുന്നത് വെറുതെയാണ്. നിങ്ങളാരെങ്കിലും മന്ത്രിമാരോ MLA മാരോ ആരെങ്കിലും അതിൻ്റെ താഴെ ചെന്ന് താമസിക്കുമോ? വള്ളക്കടവ് ഭാഗത്തൊക്കെ നിങ്ങൾ അവിടെ ചെന്ന് താമസിക്കുമോ? അല്ലെങ്കിൽ നിയമസഭയോ സെക്രട്ടേറിയറ്റോ എന്തെങ്കിലും അവിടെ ഉണ്ടാക്കുമോ? തിരുവനന്തപുരത്ത് നിങ്ങളെല്ലാം സേഫ് ആയതുകൊണ്ടാണ്, അതിനെക്കുറിച്ച് പറഞ്ഞാൽ അവരെ അറസ്റ്റ് ചെയ്യും. ഇതെന്ത് ലോകമാണപ്പ എന്ന് ചിന്തിച്ചു പോവുകയാണ്. ഞങ്ങളിതൊക്കെ തുറന്ന് സംസാരിക്കും, ഇതൊക്കെ ഞങ്ങളുടെ ആവശ്യങ്ങളാണ്, ഞങ്ങളുടെ അവകാശങ്ങളാണ്. ഇവിടെ ജീവിക്കുന്നവർ, ഇത് രാജഭരണമല്ല. നിങ്ങൾ പറയുന്നതെല്ലാം അനുസരിച്ച് നിങ്ങൾ പറയുന്നത് പോലെ ഉത്തരവ് 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 എന്ന് പറഞ്ഞ് നിൽക്കാൻ, ഞങ്ങളുടെ അവകാശങ്ങൾ ഞങ്ങൾ ചോദിച്ചു വാങ്ങുക തന്നെ ചെയ്യും. ഇന്നലെ ഇപ്പോൾ സ്വാതന്ത്ര്യദിനം വലിയ രീതിയിൽ വലിയ പ്രസംഗങ്ങളൊക്കെ നടത്തി. സ്വാതന്ത്ര്യദിനത്തിൽ സ്വാതന്ത്ര്യത്തിൻ്റെ മൂല്യത്തെക്കുറിച്ചും എന്താണ് സ്വാതന്ത്ര്യമെന്നോ അതിൽ അഭിമാനം കൊള്ളണമെന്നോ മാത്രം പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല. ജനങ്ങൾക്ക് കുറഞ്ഞ പക്ഷം അവരുടെ അവകാശങ്ങൾ സംസാരിക്കാനെങ്കിലുമുള്ള സ്വാതന്ത്ര്യം ആദ്യം ഇവിടുത്തെ ഭരണകൂടം, ഭരണ സംവിധാനം ഞങ്ങൾക്ക് അനുവദിക്കണം. മെഡിക്കൽ കോളേജിലെ ശോചനീയാവസ്ഥ, ഈ പറഞ്ഞ അവിടുത്തെ സിസ്റ്റം, അവിടുത്തെ ഡോക്ടർമാരുടെയോ അവിടുത്തെ ആരോഗ്യ പ്രവർത്തകരുടെ കാര്യമല്ല പറയുന്നത്, വീണ്ടും വീണ്ടും ഞാൻ ഊന്നി പറയുകയാണ്, ഉറപ്പ് പറയാണ്, 1% സാധ്യതയുള്ള ഒരു പേഷ്യൻ്റ് ആണെങ്കിൽ അവർക്ക് ചെയ്യാവുന്നതെല്ലാം അവർ ചെയ്യുന്നുണ്ട്, അതിൽ തർക്കമൊന്നുമില്ല. പക്ഷേ അവിടുത്തെ സിസ്റ്റം, അവിടുത്തെ കൂട്ടിരിപ്പുകാരെ ഇട്ട് ഓടിക്കുന്ന ഓട്ടം, അതിന് അടിയന്തരമായിട്ട് ആരോഗ്യവകുപ്പ് അതിനെന്താന്ന് വെച്ചാൽ ചെയ്തേ പറ്റൂ. ഇപ്പോൾ നിങ്ങൾക്കൊക്കെ ഒരുപാട് പണമുള്ളത് കൊണ്ട് നിങ്ങൾക്ക് വലിയ വലിയ പ്രൈവറ്റ് ആശുപത്രികളിലോ വിദേശത്തുള്ള ആശുപത്രികളിലോ ഒക്കെ ആണ് നിങ്ങൾ പോയി ചികിത്സിക്കുന്നത്. അതിന് പറ്റുന്നവരല്ല ഇവിടെയുള്ള സാധാരണക്കാർ. അതുപോലെ തന്നെ വളരെ എമർജൻസി ആയിട്ട് മറ്റൊരു ഹോസ്പിറ്റലിൽ നിന്നൊക്കെ റെഫർ ചെയ്യുമ്പോൾ ഒന്നേന്ന് തൊട്ട് എല്ലാ ടെസ്റ്റുകളും എഴുതിത്തരും. ഇത് 20 ഇടത്ത് കൊണ്ട് കൊടുക്കാൻ ചിലപ്പോൾ ഒരാളെ കാണുള്ളൂ, ചിലപ്പോഴെന്നല്ല, കൂടി അകത്തിരിക്കാൻ ഒരു പാസിൽ ഒരാൾക്കേ പറ്റുകയുള്ളൂ. ഇയാളെവിടൊക്കെ ചെല്ലും? എപ്പോൾ ഇതിൻ്റെ റിസൾട്ട് കിട്ടും? അതിനോടകം രോഗി മരിച്ചു പോകില്ലേ? വളരെ 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 അടിയന്തരമായിട്ട് ഇത് ആരോഗ്യവകുപ്പ് ഇത് കണക്കിലെടുക്കണം, ഇതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യണം. ഇത് കോട്ടയം മെഡിക്കൽ കോളേജിലെ ഞാൻ നേരിട്ട് കണ്ട് അനുഭവിച്ചതുകൊണ്ട് ഞാൻ പേരെടുത്ത് പറയുന്നു. എല്ലായിടത്തെ അവസ്ഥ ഇതൊക്കെ തന്നെ ആയിരിക്കും. ഈ വീഡിയോ കാണുന്നവർ നിങ്ങളുടെ അനുഭവത്തിൽ ഇങ്ങനെയുള്ള അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം. ഞാൻ എൻ്റെ ഒരുവിധപ്പെട്ട വീഡിയോ ഒന്നും ഷെയർ ചെയ്യാൻ പോലും ആവശ്യപ്പെടാറില്ല, പക്ഷേ ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യണം, എല്ലാവരിലും എത്തിക്കണം. ഇത് ആരുടെയെങ്കിലുമൊക്കെ കണ്ണ് തുറപ്പിക്കണം, ജനങ്ങൾ ഇതിനെതിരെ പ്രതികരിക്കണം.